തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് മുല്ലപ്പെരിയാറിൽ ആദ്യത്തെ ജാഗ്രതാ നിർദ്ദേശം വരികയാണ്. ഇപ്പോഴത്തെ ജലനിരപ്പ് അത് എത്രയാണ്? നാളെ സ്പിൽവേ ഷട്ടർ തുറക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നാളെ സ്പിൽവേ ഷട്ടർ തുറക്കും എന്നുള്ള കാര്യം തന്നെയാണ് തമിഴ്നാട് കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ളത്. 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയതോടുകൂടിയാണ് ആദ്യ ജാഗ്രതാ നിർദ്ദേശം തമിഴ്നാട് നൽകിയിരിക്കുന്നത്. നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് 136.05 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. ഇത് ഈ സാഹചര്യം തന്നെ തുടരുകയാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കും, സ്പിൽവേ ഷട്ടറുകൾ തുറക്കും എന്ന കാര്യമാണ് തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യം അങ്ങനെയാകാനുള്ള സാധ്യതയില്ല. കാരണം നിലവിലെ വിവരമനുസരിച്ച് ഉണ്ടാകേണ്ട ഒരു വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്, ക്ഷമിക്കണം, നിലവിൽ ഉള്ള ഒരു ഇൻഫ്ലോ എന്ന് പറയുന്നത് 5516 ഖനയടി വെള്ളമാണ്. അതായത് സെക്കൻഡിൽ 5516 ഖനയടി വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 2016 ഖനയടി വെള്ളം മാത്രമാണ് പുറത്തേക്ക് ഒഴുക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട് വെള്ളം ശേഖരിച്ച് സംഭരിക്കുന്ന പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് വൈഗാ അണക്കെട്ടാണ്. വൈഗാ അണക്കെട്ടിൽ ജലത്തിൻ്റെ പരിധി കടന്നതോടുകൂടി വൈഗാ അണക്കെട്ടിൻ്റെ 7 ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു തുടർന്നുള്ള വെള്ളം, അതായത് തേനിയുടെ മറ്റ് പല ഭാഗങ്ങളിലും മഴയുണ്ട്, കാട്ടിലും മഴയുണ്ട്, ഈ വെള്ളമെല്ലാം തന്നെ വൈഗാ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈഗാ അണക്കെട്ടിനെ കുറച്ച് സേഫ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട് പൂർണ്ണമായും മുഴുവൻ തോതിൽ വെള്ളം കൊണ്ടുപോകണമെന്ന് കേരളം ആവശ്യപ്പെടുമ്പോൾ, ഇപ്പോൾ നേരത്തെ ലാലു പറഞ്ഞതുപോലെ വൈഗാ ഡാമും നിറഞ്ഞിരിക്കുകയാണ്, ആ ഒരു സാഹചര്യത്തിൽ തമിഴ്നാടിന്റെ നിലപാട് എന്തായിരിക്കും? തമിഴ്നാട് സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് തന്നെ ഇതാണ്. തമിഴ്നാടിൻ്റെ വനമേഖലയിലടക്കം മഴയുണ്ട്, മഴ അവിടെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയും വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം പൂർണ്ണ തോതിൽ അവിടേക്ക് എത്തിക്കാൻ കഴിയില്ല. മാത്രമല്ല 137.5 അടിയാണ് റൂൾ കർവ്, അതിൽ കൂടുതൽ വെള്ളം അവിടെ ശേഖരിച്ച് വയ്ക്കാൻ പാടില്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിച്ച് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശം. ഈ നിലവിലെ ഇൻഫ്ലോ അനുസരിച്ച് പോവുകയാണെങ്കിൽ നാളെ രാവിലെ 10 മണിയോടുകൂടി ഈ റൂൾ കർവ്, അതായത് 137.5 അടിയിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ രാവിലെ 10 മണിക്ക് അണക്കെട്ട് തുറക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇൻഫ്ലോ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെരിയാർ ടൈഗർ റിസർവ്, ഈ തേക്കടിയുടെ വനമേഖലയിലുള്ള വെള്ളം മുഴുവൻ അണക്കെട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ശക്തമായ മഴ ആ മേഖലയിലുണ്ടായിരുന്നു. വൈകിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴും കാട്ടിൽ നല്ല മഴയുണ്ട്, വനമേഖലയിൽ നല്ല മഴയുണ്ട് എന്നുള്ള കാര്യമാണ് അറിയുന്നത്. ആ വെള്ളം മുഴുവൻ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്താൻ കൂടുതൽ സമയമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ ഒരുപക്ഷെ അണക്കെട്ട് തുറക്കേണ്ട സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. പക്ഷേ മന്ത്രി റോഷ് ഹൗസിനടക്കമുള്ള ആളുകൾ ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ രാത്രി ഉയർത്തരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് ഒരു അഭ്യർത്ഥനയായിട്ട് തന്നെ തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ നാളെ രാവിലത്തേക്ക് തന്നെ നീക്കി വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. പക്ഷേ വെള്ളത്തിൻ്റെ ഇൻഫ്ലോ അനുസരിച്ചുകൊണ്ട് തമിഴ്നാടിന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം ഇൻഫ്ലോ ശക്തമായി തന്നെ തുടരുകയാണെങ്കിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒരുപക്ഷെ രാത്രി തന്നെ ഷട്ടറുകൾ തുറക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ആദ്യ വെള്ളം എത്തുന്നത് വെള്ളക്കടവ് ഭാഗത്താണ്. ഏകദേശം 3/4 മണിക്കൂറിനുള്ളിൽ വള്ളക്കടവിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ആദ്യ വെള്ളം എത്തിത്തുടങ്ങും. ഇത് പതിയെ ഇടുക്കി അണക്കെട്ടിലേക്ക് എത്തും. ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ ആശങ്കയുടെ സാധ്യതകളൊന്നും നിലനിൽക്കുന്നില്ല, ബ്ലൂ അലേർട്ട് തുടരുകയാണ്. അലേർട്ട് മാറ്റേണ്ട സ്ഥിതിയിലേക്കും കാര്യങ്ങൾ മാറിയിട്ടില്ല. പക്ഷേ നിലവിലുള്ള മഴ, ഈ ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇതേ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ സ്ഥിതിഗതികൾക്കെല്ലാം തന്നെ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യമാണ്. തമിഴ്നാടിന് വെള്ളം ശേഖരിക്കുന്നതിൻ്റെ പരിധി ഉള്ളതുകൊണ്ടാണ് ഇൻഫ്ലോയ്ക്ക് അനുസരിച്ചുള്ള വെള്ളം അവർക്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത വരുന്ന സ്ഥിതി കൂടിയുള്ളത്.